ഇത് റേറ്റിംഗിന് പേരുകേട്ട ഏഷ്യാനെറ്റ് സീരിയൽ തറവാട്. സൽപേരിനൊപ്പം ഇവിടത്തെ പ്രശ്നങ്ങളും ദിനം പ്രതി കൂടി വരികയാണ്. അച്ഛനും അമ്മയും കൊച്ചപ്പനും കുഞ്ഞമ്മയും ഞഞ്ഞാ പിഞ്ഞാ കുഞ്ഞുങ്ങളും എന്തിനെന്നറിയാതെ ഇവിടെ തമ്മിലടിക്കുന്നു. ഇതാ അവർ അറിയാതെ അവരുടെ കുടുംബത്തിലേക്ക് വലിഞ്ഞു കയറിയൊരെത്തി നോട്ടം. ഇങ്ങനെ പോയാൽ ഈ സീരിയൽ തറവാടിന്റെ ഗതി എന്താവും? ഒരു മനസ്സമാധാനവും കിട്ടുന്നില്ലല്ലോ ഈശ്വര. പത്മാവതി, പത്മാവതി! നാഥൻ സാറ്, എന്തിനാ വിളിച്ചത്? പത്മാവതി, നീ നാഥൻ സാറേ എന്ന് നീട്ടി വിളിക്കുമ്പോ വേറെന്തോ ചേർന്ന പോലൊരു തോന്നൽ. അതെങ്ങനാ? വിവരവും വിദ്യാഭ്യാസവും ഇല്ലല്ലോ. ഈ പറഞ്ഞ നാഥൻ സാറ് ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ പഴയ ബി എടാ. പിന്നെ സോറി, 8B പറഞ്ഞപ്പോ തിരിഞ്ഞു പോയത്. വിളിച്ച കാര്യം പറ. ഈ കുടുംബത്തിൽ എന്നും പ്രശ്നമാണല്ലോ. ഇന്നെന്താ പ്രശ്നം? എനിക്ക് കുടിക്കാൻ വെച്ചിരുന്ന പഴം കഞ്ഞി കാണാനില്ല. ആ കൃഷ്ണൻ അവിടെ എങ്ങനെ അന്വേഷിച്ചു പോയി കാണും? കമ്മട്ടിപ്പാടത്തിലെ കൃഷ്ണനല്ല, നിന്റെ ഭർത്താവ് കൃഷ്ണൻ എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത്. ഓ, കൃഷ്ണേട്ടനോ രാവിലെ തന്നെ മുഖം വീർപ്പിച്ച് ഇറങ്ങി പോകുന്നത് കണ്ടു. ഓഹോ, അത് മുഖം വീർപ്പിച്ച് പോയതല്ല, എന്റെ പഴം കഞ്ഞിയും കുടിച്ച് വയറും വീർപ്പിച്ച് പോയതാണ്. ഒന്ന് നിർത്തൂ സോദര. ഏ നരൻ, എന്തിനാണ് ഇങ്ങനെ വഴക്കിടുന്നത്? നിങ്ങൾക്ക് പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞൂടെ? കണ്ടവന്റെ ഭാര്യ സ്നേഹിക്ക് എന്നെ കിട്ടൂല. അതല്ല, സ്നേഹമാണ് അഖില സാര മൂഴിയിൽ. അതെ, ഇയാള് പണ്ട് ഗുണ്ടായിട്ട് നടന്നതല്ലേ, ഇപ്പൊ എന്താ ഡീസന്റ് ആയി? ഗുണ്ടാ നിന്റെ അച്ഛൻ. അങ്ങനെയൊന്നും ഞാനിപ്പോ ആരെയും വിളിക്കാറില്ല എന്നാ പറഞ്ഞു വന്നത്. എനിവേ, താങ്ക് യു സോ മച്ച്. ഞാനൊന്ന് പോയിട്ട് വരാം. എവിടെ പോകുന്നു ഗുണ്ടക്കുഞ്ഞെ? രോഹിണിയും ലച്ചുമോളും ഒന്നിക്കാൻ വേണ്ടി അപ്പുറത്തെ അമ്പലത്തിൽ 100 ശയന പ്രദക്ഷിണവും പിന്നെ ശൂലം കുത്തി ഒരു അഗ്നിക്കാവടി നിർന്നിട്ടുണ്ട്. അത് ചെയ്യണം. ഇതൊക്കെ നീയാണോ ചെയ്യുന്നത്? ഏയ്, ഒരു 100 എടുത്തിട്ട് ഏതെങ്കിലും ബംഗാളിയെ കൊണ്ട് അങ്ങ് ജയിപ്പിക്കും. നാഥൻ സാറേ, നമ്മുടെ ഈ സീരിയൽ തറവാട്ടിൽ ഒന്നിനൊന്ന് പ്രശ്നങ്ങൾ കൂടി വരിക, എന്തു ചെയ്യും? പ്രശ്നം വെക്കണം. അയ്യോ, ഇത്രയും പ്രശ്നത്തിന് മുകളിൽ വീണ്ടും പ്രശ്നം വെക്കണം? ആ പ്രശ്നമല്ല, പ്രശ്ന പരിഹാരം വെക്കണമെന്ന് ഞാൻ നമ്മുടെ കുടുംബജോത്സ്യനെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ആറ്റിങ്ങൽ രാമകൃഷ്ണനെ. അജ്ഞാതം പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം സ്വാമി. ദയവ് ചെയ്ത് എന്നെ സ്വാമി എന്ന് വിളിക്കരുത്. അതെന്താ സ്വാമി? അതിനാൻ സ്വാമിയോ? അതിനാ സ്വാമി എന്നല്ല, അതെന്ത് സ്വാമി എന്നാ? അയ്യോ രക്ഷിക്കണേ, ആരെങ്കിലും ദീപ്തിയെ വിളിക്കൂ. ദേ തീവ്രവാദി വന്നു, തീവ്രവാദി. അയ്യോ ജോത്സ്യരെ പേടിക്കണ്ട, തീവ്രവാദിയൊന്നുമല്ല, നമ്മുടെ ഈ തറവാടിലെ ഒരു തിരുത്തൽവാദിയെ. പേര് ആരോമൻ, എവിടെയും തുരന്ന് കേറിക്കൊള്ളും. ആ മുഖംമൂടി മാറ്റണം. നിങ്ങൾ അറിഞ്ഞ, നമ്മളെ ബാലയെ അഭിയൻ കന്യാകുമാരിയിലെ റൂമിൽ വെച്ച് പോലീസ് റെയ്ഡ് ചെയ്ത് പിടിച്ചു. ഈശ്വര, വീണ്ടും പ്രശ്നങ്ങളോ? ഈ പ്രശ്നങ്ങളൊക്കെ ഏത് എപ്പിസോഡ് കൊണ്ടുപോയി തള്ളും? അല്ല, അഭി ഒരു DCP അല്ല, റെയ്ഡിന് വന്ന പോലീസുകാരോട് അവന് പറഞ്ഞുകൂടായിരുന്നു കൂടെയുള്ളത് സ്വന്തം ഭാര്യയാണെന്ന്. പോലീസ് വിസിലടിച്ചപ്പം ആദ്യം ജനൽ വഴി പൊത്തു ചാടിയത് നിങ്ങൾ ഈ പറഞ്ഞ DCP അളിയന. എന്നാ ബാലമോള് കളക്ടർ അല്ലേ, അവൾക്ക് ഓർഡർ ഇട്ടുകൂടായിരുന്നു? അവള് തന്നെയാ ഓർഡറാ എന്ന് ഓർഡർ ഇട്ടത്. അത് കേട്ട് ഓടാൻ ഒരു DCP. എന്നാൽ പിന്നെ ഇയാൾക്ക് അവരെ രക്ഷിച്ചുകൂടായിരുന്നു? നിങ്ങൾ എന്തോന്ന് മാമായി പറയുന്നത്? ഞാൻ അവരെ രക്ഷിച്ച നമ്മുടെ ഏഷ്യാനെറ്റ് തറവാടിന്റെ റേറ്റിംഗ് കുറയൂലേ. ഇതിപ്പോ അവരെ റെയ്ഡിൽ പൊക്കിയതുകൊണ്ട് റേറ്റിംഗ് കുത്തനെ കേറിയിട്ടുണ്ട്. ആ വിഷമം സഹിക്കാൻ വയ്യാതെ അവര് നേരെ ഗുരുവായൂർക്ക് പോയി മുത്തശ്ശ. അപ്പോൾ ലക്ഷണപ്രകാരം ഒരു റെയ്ഡിന് കൂടി സാധ്യതയുണ്ട്. പത്മാവതി, നമ്മുടെ ചെറുമക്കൾ റേറ്റിംഗ് കുത്തനെ കൂട്ടുന്നത് കണ്ടില്ലേ? ഒന്നൊരുമിച്ച് നിന്നാൽ നമുക്കും റേറ്റിംഗ് കൂട്ടാം. അടുത്തതായി പത്മാവതി അമ്മയുടെ പ്രശ്നങ്ങളിലേക്ക് സ്വാഗതം. പറയേ. പണ്ട് എന്റെ സൂരജ് മോൻ എങ്ങനെയിരുന്നതാ? മടിയനായ അവനൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവനൊരു ബേക്കറി ഇട്ടു കൊടുത്തു. പക്ഷേ ബേക്കറിയിൽ ബാക്കി വന്ന പലഹാരങ്ങൾ തിന്നതെന്ന് അവനിപ്പോ ഈ ഗതിയിലായി. സ്കാൻ ചെയ്ത് നോക്കിയപ്പോ അവന്റെ തലയിൽ 8 മുട്ട പപ്സും 4 ബട്ടർ ബണ്ണുമാണ് കണ്ടത്. പിന്നീട് കഴിക്കാൻ വേണ്ടി തലയിൽ ഒളിപ്പിച്ചതായിരിക്കും. അതൊക്കെ ഇരിക്കട്ടെ, ദീപ്തിയെ കാണാനില്ലല്ലോ. വീണ്ടും തീവ്രവാദിയെ കണ്ടുപിടിക്കാൻ പോയതാണോ? ഓ, സ്വന്തം അടുക്കളയിലെ പഞ്ചസാര ഡപ്പി കണ്ടുപിടിക്കാൻ പറ്റാത്തവളാണ് ഇനി തീവ്രവാദിയെ കണ്ടുപിടിക്കുന്നത്. അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. ജോത്സ്യരെ, എന്തെങ്കിലും ഒരു പരിഹാരം പറയൂ. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ എല്ലാ ദിവസവും മറക്കാതെ കാണുക നിങ്ങളുടെ ഏഷ്യാനെറ്റ്. ആ
അതല്ല, കേതുവും കുജനും മാറി നിൽക്കുകയാണെന്ന. കേതുവും കുജനും? അല്ല, അവരേത് സീരിയലുള്ളത്? മിണ്ട, അതിലിടാ. ജ്യോത്സ്യന് പറ, എന്റെ സൂരജ് മോനെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും? ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. ഒരു 20 ലക്ഷം രൂപ ചിലവാക്കി എന്റെ യന്ത്രം വാങ്ങി കെട്ടിയാൽ എല്ലാം ശരിയാകും. ഇങ്ങനെന്തോ നീ പറയുന്നത്? ഇവിടെ 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എന്റെ കൊച്ചിനെ ജാമ്യത്തിൽ ഇറക്കാം. അപ്പോ ഞാൻ അങ്ങോട്ട് പോട്ടെ, ലൈവിന് കേറാൻ സമയമായി. ടിവിയിലെ ലൈവ് ആയിരിക്കും അല്ലേ? ഏയ്, ഫേസ്ബുക്ക് ലൈവ്, അതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്.